ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആ പോർഷൻ ടൈറ്റായിട്ട് ബ്രസ്റ്റിൻ്റെ അവിടെ പതിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ കറക്റ്റായിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ട ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കുറച്ചൊക്കെ മാർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്ലൗസിന് ഫ്രണ്ട് പീസിനല്ല ഓപ്പൺ കൊടുക്കുന്നത്, ബാക്ക് പീസിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബട്ടൺ പീസ് വെക്കാനായിട്ട് കാലഞ്ച് വിട്ട് മാർക്ക് ചെയ്ത ശേഷമാണ് അവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥ മാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാലഞ്ച് വിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിൻ്റ് ഒന്ന് ലൈനാക്കി കൊടുക്കാം. ഇനി ഈ ലൈൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ യഥാർത്ഥ മാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഏറ്റവും താഴെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ പട്ട മടക്കി തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പ് ഇട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, തയ്യൽ തുമ്പിനായിട്ട് അരേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും താഴെ നിന്ന് ബാക്ക് പീസിൻ്റെ പട്ട മടക്കി തയ്ക്കാനായിട്ട് അരേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. എന്നിട്ട് രണ്ട് പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ട ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്താണ്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ച് ഈ തയ്യൽ തുമ്പ് വിട്ട ഈ ലൈനിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് ഷോൾഡർ തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം കേട്ടോ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് രണ്ട് പോയിൻ്റ് ഒന്നും ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത ആ ലൈൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് 6 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും 6 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളിൻ്റെ ലെങ്ത് ആണ്. ആം ഹോളിൻ്റെ റൗണ്ട് എനിക്കിവിടെ വേണ്ട 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ആം ഹോൾ കറക്റ്റായിട്ട് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആം ഹോളിൻ്റെ ലെങ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ചാണ്. അത് ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി രണ്ട് പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതേപോലെ ഈ പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പം ഇനി ആം ഹോളിൻ്റെ റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യണം. ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ചെസ്റ്റ് വണ്ണം എനിക്ക് വേണ്ടത് 38 ആണ്. അതിൻ്റെ 4 ഒരു ഭാഗം കാണാം. അത് എത്രയാണെന്ന് വരുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യാം. 38-ൻ്റെ 4 ഒരു ഭാഗം വരുന്നത് 9.5 ഇഞ്ചാണ്. അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ബട്ടൺ പീസ് വെക്കാനായിട്ട് 1/4 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇവിടത്തേക്ക് 9.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി ആം ഹോളിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി കാണാം. ഇപ്പോൾ ഇവിടെ 6.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതിന് നേർ പകുതി വരുന്നത് 3.25. അതിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടും വരക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ടും വരക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കാം, ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആംഹോൾ റൗണ്ട് എത്രയായിരുന്നു, 8.5. അത് വരുന്നുണ്ടെന്ന് നോക്കാം. തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ടാപ്പ് വെക്കാം. എന്നിട്ട് ഇതുപോലെ മെഷ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് 8.5 വരുന്നുണ്ട്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താ, വേസ്റ്റിൻ്റെ വണ്ണം. വേസ്റ്റിൻ്റെ വണ്ണം എനിക്കിവിടെ വേണ്ടത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഒരു ഭാഗം കാണാം. അപ്പോൾ വരുന്നത് 7.5. അപ്പോൾ 7.5 ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസിന് ടക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ടക്ക് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ടൈറ്റ് വരും. ആ ടൈറ്റ് ഒഴിവാക്കാനാണ് ഇവിടെ ടക്ക് കൊടുക്കുന്നത്. സാധാ ബ്ലൗസ് ചെയ്യുമ്പം ടക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പ്രിൻസസ് കട്ട് ചെയ്യുമ്പം ബാക്ക് പീസിന്
ടക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടക്കിനായിട്ട് ഒരിഞ്ചും കൂടി മാർക്ക് ചെയ്യാം, ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പം ടക്കിനായിട്ട് ഇവിടുന്ന് നാലിഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം, അതേപോലെ താഴെ നിന്ന് മുകളിലോട്ട് നാലിഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് 2 പോയിന്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ അരയിഞ്ചാണ് വിട്ട് മാർക്ക് ചെയ്യേണ്ടത്, ഇവിടെ അരയിഞ്ച് ഇവിടെ അരയിഞ്ച്. നമ്മൾ ഒരിഞ്ചാണ് ടക്കിനായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്, അതിവിടെ ടക്ക് പിടിക്കാനായിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 പോയിന്റും അതുപോലെ ഈ 2 പോയിന്റും ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇതിലല്ല നമ്മൾ ലെവലാക്കി കൊടുക്കേണ്ടത്, ഇത് ടക്കിനായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു 1 ഇഞ്ചാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ഇത് തയ്യൽ തുമ്പ്. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ഇറക്കവുമാണ്. കഴുത്തിൻ്റെ അകലം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 3 1/2 ആണ്, 3 1/2 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും, ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ എനിക്ക് ഷോൾഡർ കിട്ടുന്നത് 2 ഇഞ്ചാണ്. തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഷോൾഡർ 2 ഇഞ്ചേ വേണ്ടു. കഴുത്തിൻ്റെ അകലം തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. അത് ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കാം, അതേപോലെ ഇവിടെയും കൊടുക്കാം, ഇവിടെയും 3 1/2 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റ് ഒന്ന് ബോക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ നെക്കിന് ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിവിടെ കർവ് സ്കെയിൽ വെച്ചിട്ടാണ് ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇത്ര റൗണ്ടിലാണ് ഞാൻ കൊടുക്കുന്നത്, നല്ല വൈഡായിട്ട് വരും. ഇതുപോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസിൽ കുറച്ച് മാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യുന്ന നോക്കാം. അത് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നാണ്. ഇതുപോലെ വെച്ച് കൊടുക്കാം, എന്നിട്ട് ഇതുപോലെ വെക്കാം. നമ്മൾ ബട്ടൺ പീസിനായിട്ട് 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത ആ ലൈൻ വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കിയ ശേഷം നമ്മൾ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കാം, എന്നിട്ട് മാർക്കിംഗ് ചെയ്യാം. ഇതുപോലെ എല്ലാം മാർക്ക് ചെയ്യാം. എനിക്കിൻ്റെ ഈ പോർഷൻ മാർക്ക് ചെയ്യാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. സൈഡിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെങ്ത്തിൻ്റെ കൂടെ ഫ്രണ്ട് പീസിൽ ബാക്ക് പീസിനേക്കാളും 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അതിപ്പോൾ മാർക്ക് ചെയ്യേണ്ട, ലാസ്റ്റ് മാർക്ക് ചെയ്യാം. അതേപോലെ യാം ഹോളിൻ്റെ ഈ കോർണറിൽ ഒരു പോയിൻ്റ് കൊടുക്കാം, മനസ്സിലാവാനായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്ക് പീസിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇത് എടുത്ത് മാറ്റാം. ഇനി എല്ലാ പോയിൻ്റും ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതേപോലെ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ലെവലാക്കി കൊടുക്കാം. ആം ഹോളിൻ്റെ ആ ലെങ്ത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട് ആം ഹോളിൽ കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടതാണ്. അത് ഇവിടുന്ന് ഇവിടത്തേക്ക് അറേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അപ്പം കൈ കൊണ്ടും വരക്കാം, ഇതുപോലെ കർവ് സ്കെയിലും വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ ഈ പോയിൻ്റ് മുട്ടത്തക്ക വിധത്തിൽ ഈ കർവ് സ്കെയിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോളിനായിട്ട് കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലൈൻ ഒന്ന് ഇവിടത്തേക്ക് കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യാൻ ശേഷം ഇവിടുത്തെ മാർക്കിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ കഴുത്തിൻ്റെ അകലം നേരത്തെ കൊടുത്തത് 3.5 ആണ്, അതേ 3.5 ഇവിടെ ഉണ്ടാവും. ഇവിടെ 3.5 ഉള്ളത്. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. അത് ഇവിടുന്ന് ഇവിടത്തേക്ക് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 6 ഇഞ്ച് കൊടുക്കാം. അതേപോലെ ഇവിടെയും കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴുത്തിന് ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്ക് അല്ല കൊടുക്കുന്നത്, ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ഈ കോർണറിന് മുകളിലോട്ട് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് കർവ് സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് വരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യണ്ടേ. അതേപോലെ ഇവിടെയും ചെയ്യാം. ഈ ഒരു ഡിസൈനിലാണ് ഞാനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പോയിൻറ്റിൻ്റെ ഇറക്കമാണ്. പോയിൻറ്റിൻ്റെ ഇറക്കം എനിക്കിവിടെ വേണ്ടത് 9.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചാണ് ഈ പോയിൻറ്റിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ ഞാനിവിടെ തയ്യൽ തുമ്പ് വിട്ടിട്ട് പോയിൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് 9.5 ഇഞ്ചാണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് 9.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബ്രസ്റ്റിൻ്റെ അകലാണ്. രണ്ട് ബ്രസ്റ്റും തമ്മിലുള്ള അകലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇവിടെ 4 ഇഞ്ച് കൊടുക്കാം. കറക്റ്റായിട്ട് 4 ഇഞ്ച് വന്നിട്ടുണ്ട്. അതേ 4 ഇഞ്ച് ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 4 ഇഞ്ച് വിട്ടതിന് ശേഷം ഇത് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് പീസിലാണല്ലോ ഓപ്പൺ കൊടുക്കുന്നത്, അപ്പം ഇതിനതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ബാക്ക് പീസിന് ടെക്കിൻ്റെ ഹൈറ്റ് എത്രയാണോ കൊടുത്തത് 4 ഇഞ്ച്, ആ 4 ഇഞ്ച് നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതേപോലെ ഈ ബസ്റ്റിൻ്റെ ഈ പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പം ബ്രസ്റ്റിൻ്റെ വണ്ണം നോക്കാതെ ഒരിക്കലും പ്രിൻസസ് കട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ നമ്മൾ ഏകദേശം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഇവിടെ ടൈറ്റായിട്ട് പതിഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പം ബ്രസ്റ്റിൻ്റെ വണ്ണം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രിൻസസ് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ 2 പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്രസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. എനിക്കിവിടെ ചെസ്റ്റ് വണ്ണം ബ്രസ്റ്റ് വണ്ണം സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് 38 ആണ്. അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം വരുന്നത് 9.5. ആ 9.5 ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ ബ്രസ്റ്റിൻ്റെ വണ്ണം വന്നിട്ടുള്ളത് 38 ആണ്. അതിൻ്റെ നാലൊരു ഭാഗം കാണാം, അതിവിടെ മാർക്ക് ചെയ്യാം. 9.5 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ട ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്നും ഇവിടത്തേക്ക് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ പ്രിൻസസ് കട്ടാണ് വരുന്നത്. അപ്പോൾ 2 ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് 1/2 ഇഞ്ചായിട്ട് പോവും, തയ്ച്ച് പോവും. അതിനായിട്ടാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ബ്രസ്റ്റിൻ്റെ ഈ പോയിൻ്റിൽ നിന്നും ഇവിടത്തേക്ക് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിൻ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിന് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ബ്രസ്റ്റിൻ്റെ ആ പോർഷൻ കറക്റ്റായിട്ട് വരും, പതിഞ്ഞിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളെ വേസ്റ്റ് വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യാം. ബാക്കി വരുന്ന എത്രയാണോ അത് നോക്കിയിട്ടാണ് നമ്മളിവിടെ പ്രിൻസസ് കട്ടിന് ഷേപ്പ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളെ വേസ്റ്റ് വണ്ണം വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 7 ഇഞ്ച് എവിടെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് വരുന്നത്. ബാക്കി വരുന്ന എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് 3 ഇഞ്ചാണ് ബാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് 1 ഇഞ്ച് ഇവിടെ ടക്ക് പിടിക്കാനായിട്ട് 2 ഭാഗത്ത് 1/2 ഇഞ്ച് പോവും. അത് മൈനസ് ആയിട്ട് ബാക്കി വരുന്നത് എത്ര, 2 ഇഞ്ചാണ് വരുന്നത്. ആ 2 ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. ആ 2 ഇഞ്ച് ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ടക്കിനായിട്ട് എത്രയാണ് ലെങ്ത് കൊടുത്തിട്ടുണ്ടായത്, ഇവിടെ 4 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേർപകുതി എത്ര വരുന്നത്, 2 ഇഞ്ച്. ആ 2 ഇഞ്ചാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടത്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രിൻസസ് കട്ടിനൊക്കെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ ഏകദേശം വെച്ചിട്ട് ഇങ്ങനെ 2 ഇഞ്ച്, 1/2 ഇഞ്ച്, 3 ഇഞ്ച് എന്നൊക്കെ മാർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ഇവിടെയും അങ്ങനെ മാർക്ക് ചെയ്യാൻ പാടില്ല. മാർക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കപ്പിനൊക്കെ പ്രശ്നം വരും.
ഈ നിൽക്കുന്ന ഈ ബ്രഷിനൊക്കെ പ്രശ്നം വരും. ഈ രണ്ട് പോയിന്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് പ്രിൻസസ് കട്ടിനായിട്ട് ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെ കർവ് സ്കെയിൽ വെച്ച് വരക്കാം. ഇവിടെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെയാണ് വരക്കേണ്ടത്, സ്കെയിൽ വെച്ച് വരക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കോർണർ പോയിന്റിൽ നിന്നും മുകളിലോട്ട് അറേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെ നമ്മൾ കൈ കൊണ്ട് തന്നെ വരക്കണം. ഇങ്ങനെയാണ് വരക്കേണ്ടത്. ഇതുപോലെയാണ് വരക്കേണ്ടത് കേട്ടോ. എന്നാലേ ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ തയ്യൽ തുമ്പിനായിട്ട് 1/2 വിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ബാക്ക് പീസിന് 1/2 മാർക്ക് ചെയ്തത് അതേപോലെ ഇവിടെയും 1/2 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ഒന്നും വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്തിൽ ഒരു അരയിഞ്ച് കൂട്ടി കൊടുക്കണമെന്ന്. ആ അരയിഞ്ച് ഇവിടെ കൂട്ടി കൊടുക്കാം. അത് തയ്ച്ച് കഴിയുമ്പം കറക്റ്റാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചെറിയൊരു ഷേപ്പ് കൊടുക്കണം. അതിനായിട്ട് ഇവിടുന്ന് ഒരു അരയിഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഈ അരയിഞ്ചിലേക്ക് ഇതുപോലെ ഷേപ്പ് വെച്ചെടുക്കാം. ഈ ഒരു ലൈനിലെ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആ അളവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നെക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൂടി ഇവിടെ വരാം. ആയിട്ട് ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് ഇതുപോലെ വന്നിട്ട് ഇതിലേക്ക് കൂടി വരാം. അപ്പോൾ നമ്മൾ ഈ പ്രിൻസസ് സ്കർട്ട് കട്ട് ചെയ്യുന്ന മുമ്പായിട്ട് ഇവിടെ ഇവിടെ ഒരു 1/4 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ എടുക്കാൻ പാടില്ല, ഇവിടെ എടുക്കാൻ പാടില്ല, ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഇതുപോലെ ഷേപ്പ് വരച്ചിട്ട് ഇവിടെ വേസ്റ്റായി പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ, അത് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ഇത്ര ഭാഗം നമുക്ക് വേസ്റ്റായി പോകുന്ന ആ ഭാഗമാണ്. ഇതിവിടെ വേണ്ട, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പോയിന്റ് വരുന്നത്, അതേപോലെ ഇവിടെയാണ് പോയിന്റ് വരുന്നത്, അതേപോലെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടുത്തെ ആ ഒരു പീസാണ്, ഇതിവിടുത്തെ പീസാണ്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് വേസ്റ്റായി പോകുന്ന ഭാഗമാണ്, ഇത് രണ്ടും വേണ്ട. കണ്ട ആ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് സ്കർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് വണ്ണം എത്രയായിരുന്നു, 7 ഇഞ്ച്. അത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ അരയിഞ്ച് തയ്യൽ തുമ്പ് പോവും, അതേപോലെ ഇവിടെയും അരയിഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ നമുക്ക് ബാക്കി എത്രയാണ് വേണ്ടത്, 7 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഇവിടെ വന്നിട്ടുള്ളത് 3.5. അപ്പോൾ ഇനി നമുക്ക് 4 ഇഞ്ചും കൂടി വേണം. അപ്പോൾ ഇവിടുന്ന് അവിടത്തേക്ക് കറക്റ്റായിട്ട് 4 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ പ്രിൻസസ് സ്കർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെല്ലാ പ്രശ്നം ശരിയാകും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണിലുള്ള ഓപ്ഷനും കൂടി കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ആയിട്ട് എന്തെങ്കിലും നോക്കാം. ഇതിനെ രണ്ടായി മടക്കാം, ഇതുപോലെ മടക്കാം. ഇത് ഒരു സ്ലീവിൻ്റെ ഞാൻ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ വെക്കാം. ഈ മടക്കുള്ള ഭാഗമാണ് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. ഈ ഭാഗം സ്ലീവിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ്. ഇത് സ്ലീവിൻ്റെ ഷേപ്പ് വരുന്ന പോർഷനാണ്, ഇത് തയ്യൽ തുമ്പ് വരുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ലെവലാക്കി കൊടുക്കണം.
അപ്പം ഇതിനതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സ്ലീവിന് ലെങ്ത് എനിക്ക് വേണ്ടത് 8 ഇഞ്ചാണ്. അതിന് മുമ്പായിട്ട് തയ്യൽ തുമ്പിനായിട്ട് ഇവിടെ അപ്പം ഏറ്റവും താഴെ മടക്കി തയ്ക്കാനായിട്ട് 1 1/2 എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ 1 1/2 എടുത്ത് മാർക്ക് ചെയ്യാം. അതായത് ഈ 2 പോയിൻ്റ് 1 ലെവലാക്കി കൊടുക്കാം. ഇനി ഇവിടുന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് ഇവിടെ വേണ്ടത് 8 ഇഞ്ചാണ്. അത് ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്യാം. ഇനി 2 പോയിൻ്റ് 1 ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും താഴെയുള്ള ഈ കൈവണ്ണം മാർക്ക് ചെയ്യാം. ഇവിടുത്തെ കൈവണ്ണം എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പിനായിട്ട് നമ്മുടെ ബോഡി പാർട്ടിനെ വിട്ടു കൊടുത്തിട്ടുള്ളത് 1/2 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ഏറ്റവും മുകളിലുള്ള കൈവണ്ണം, അതായത് ആം ഹോളിന് തൊട്ട് മുകളിലായിട്ടുള്ള കൈവണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ വേണ്ടത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. ഈ 2 പോയിൻ്റ് 1 ലെവലാക്കി കൊടുക്കാം. ഇവിടെ വരെ മതി. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് എത്രയായിരുന്നു, അതിൽ നിന്നും 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ 8 ഇഞ്ചാണ് വേണ്ടത്. അതിൽ നിന്നും 1/4 ഇഞ്ച് മൈനസ് ചെയ്യുമ്പം 8 1/2. ആ 8 1/2 ഇവിടുന്ന് ഇവിടത്തേക്ക് എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഈ ടാപ്പ് ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. ഇവിടെ വരുന്നത് ഇവിടെയാണ് 8 1/2. ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളത് 3 1/2 പോയിൻ്റാണ്. അതേ 3 1/2 പോയിൻ്റ് ഇവിടെയും മാർക്ക് ചെയ്യാം. ഈ 2 പോയിൻ്റ് 1 വരച്ച് കൊടുക്കാം. ഇനി കൈവണ്ണത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ സെൻറ്റർ വരുന്നത് 3 1/4. അതിവിടെ മാർക്ക് ചെയ്യാം. അതേ 3 1/4 ഇവിടെയും മാർക്ക് ചെയ്യാം. ഈ 2 പോയിൻ്റ് 1 വരച്ച് കൊടുക്കാം. ഇങ്ങനെ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്ക് ലെങ്ത് എത്ര നോക്കാം. അത് 3 1/4 പോയിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേർപകുതി കാണാം. അപ്പോൾ വരുന്നത് 1 1/2 പോയിൻറ്റും കുറച്ചു. അപ്പോൾ 1 1/4 എടുക്കാം. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടാം. അപ്പോൾ വരുന്നത് 2 ഇഞ്ച്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴേക്കല്ല, താഴെ നിന്ന് മുകളിലേക്ക്. ഇവിടുന്ന് ഇവിടത്തേക്ക് 2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവിന് ഷേപ്പ് വരച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിതുപോലെ കൈ കൊണ്ടും ഷേപ്പ് വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ചെടുക്കാം, അല്ലെങ്കിൽ കർവ് സ്കെയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കർവ് സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചുകൊടുക്കാം, ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ അതേപോലെ ഓപ്പോസിറ്റായി വെച്ചുകൊടുക്കാം, ഇങ്ങനെ വരച്ചുകൊടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന പോയിൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ടുള്ള ആംഹോൾ റൗണ്ട് എത്രയായിരുന്നു, 8 1/2 ഇഞ്ച്. അത് വരുന്നുണ്ടോ നോക്കാം. ഇതുപോലെ മെഷർ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ടാപ്പ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. കറക്റ്റായിട്ട് 8 1/2 വരുന്നുണ്ട്. നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ തയ്യൽ തുമ്പിനായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഈ പോയിൻ്റിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ പോയിൻ്റും ഈ പോയിൻ്റും ഷേപ്പ് വെച്ചെടുക്കാം. അതുപോലെ ഈ പോയിൻ്റും ഈ പോയിൻ്റും ഷേപ്പ് വെച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ സ്ലീവ് ആകുമ്പോൾ നമ്മൾ ഷേപ്പ് വെച്ചെടുക്കേണ്ടത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടാണ് ഷേപ്പ് വെച്ചെടുക്കേണ്ടത്. നല്ല ഷേപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇവിടെ ഇതുപോലെ വെക്കാം, ഇതുപോലെ വരച്ചുകൊടുക്കാം. അതേപോലെ ഇവിടെയും വരച്ചുകൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻറ്റർ പോയിൻ്റിൽ നിന്നും 1/2 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ട് സ്ലീവിന് കുഴിച്ച് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലെ നേരത്തെ നമ്മൾ എങ്ങനെയാണോ കർവ് സ്കെയിൽ വെച്ചത് അതുപോലെ തന്നെയാണ് ഇതും വരക്കേണ്ടത്.
ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇത് നേരെ ഓപ്പോസിറ്റായി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നമുക്കിത് കട്ട് ചെയ്യാം. ഫസ്റ്റ് ബാക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് സ്ലീവിൻ്റെ ഇവിടെ നോച്ചും കൂടി കൊടുക്കാം. അതേപോലെ ഇവിടെയും നോച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സ്ലീവിനായിട്ട് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. ഇതുപോലെ ഇവിടെ നിന്നാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് പീസ്, അതുപോലെ ഫ്രണ്ട് പീസ്, സ്ലീവ്, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.